സെപ്റ്റംബർ 15 ഞായറാഴ്ച, മാർക്കോസ് 8:27-35 വരെ വാക്യങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ പ്രധാനമായും ആഘോഷിക്കപ്പെടുന്ന വിളവെടുപ്പ് കാലത്തെ അടയാളപ്പെടുത്തുകയും പുരാണ രാജാവായ മഹാബലിയെ ആദരിക്കുകയും ചെയ്യുന്ന ഊർജസ്വലവും സാംസ്കാരിക സമ്പന്നവുമായ ഒരു ഉത്സവമാണ് ഓണം. സംഗീതം, നൃത്തം, കളികൾ എന്നിവയിലൂടെ കേരളത്തിൻ്റെ പൈതൃകം ആഘോഷിക്കാൻ ജനങ്ങളെല്ലാം ഒത്തുചേരുന്ന ഈ ഉത്സവം ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബോധം വളർത്തുന്നു. മഹാബലിയുടെ സുവർണ ഭരണത്തിൻ്റെ സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും നിലനിൽക്കുന്ന പൈതൃകത്തിൻ്റെ പ്രതീകമാണ് ഓണം. ഐതിഹ്യമനുസരിച്ച് മഹാബലി തൻ്റെ ജനങ്ങൾ സ്നേഹിച്ച മഹാനും ഉദാരനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം നീതിയും ന്യായവും കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. കൂടാതെ തൻ്റെ പ്രജകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള സമർപ്പണത്തിന് അദ്ദേഹം പ്രശസ്തനായിരുന്നു. എന്നാൽ മഹാബലിയുടെ ജനപ്രീതിയും ശക്തിയും വളരെയധികം വളരുകയാണെന്ന് സ്വർഗത്തിലെ ദേവന്മാർ മനസ്സിലാക്കി. അവർ അതിനെ ഓർത്ത് ആശങ്കാകുലരായി. അദ്ദേഹത്തിൻ്റെ ഭരണം തങ്ങളുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. തൽഫലമായി അവർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണൻ്റെ രൂപമെടുത്തു. അദ്ദേഹം മഹാബലിയെ സമീപിച്ച് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ഔദാര്യത്തിന് പേരുകേട്ട മഹാബലി 1 മടിയും കൂടാതെ ആ അപേക്ഷ സ്വീകരിച്ചു. മഹാബലി വാഗ്ദത്തം ചെയ്ത ഉടനെ വാമനൻ ഭീമാകാരമായ ഒരു രൂപമായി രൂപാന്തരപ്പെട്ടു. തൻ്റെ 3 ചുവടുവെപ്പുകൾ കൊണ്ട് അവൻ മുഴുവൻ പ്രപഞ്ചത്തെയും ആവരണം ചെയ്തു. ഭൂമിയും ആകാശവും അന്തർലോകവും അളന്നു. തനിക്ക് നൽകാൻ ഇനി ഇടമില്ലെന്ന് മനസ്സിലാക്കിയ മഹാബലി വാമനൻ്റെ 3-ാം പടിക്കായി സ്വന്തം തല സമർപ്പിച്ചു. അവൻ്റെ ഭക്തിയിലും നിസ്വാർത്ഥയിലും ആകൃഷ്ടനായ വിഷ്ണു മഹാബലിക്കൊരു വരം നൽകി. വർഷത്തിലൊരിക്കൽ തൻ്റെ രാജ്യവും ജനങ്ങളെയും സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. ഈ വാർഷിക സന്ദർശനമാണ് ഓണമായി ആഘോഷിക്കുന്നത്. ജനങ്ങൾ അവനെ സന്തോഷത്തോടെയും ആഘോഷങ്ങളോടെയും സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ആരാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ജനിച്ചത്? നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്? ഇന്നത്തെ സുവിശേഷവാനിയിൽ യേശുവും ഈ ചോദ്യം ഉന്നയിക്കുന്നതായി കാണാം. നാം ആരാണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ആത്മാഭിമാനം ഉന്നമിപ്പിക്കുന്നതിനുള്ള ഒരു അഹങ്കാരമായിട്ടല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുവാനും ഭൂമിയിലെ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സ്കീമിലെ നമ്മുടെ പങ്കിനെക്കുറിച്ച് ബോധവാനാകുന്നതിന് വേണ്ടിയാണത്. താൻ ക്രിസ്തു ആണെന്ന് പത്രോസിൽ നിന്ന് യേശുവിന് ഉറപ്പ് ലഭിച്ചതുപോലെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം ആത്മീയമാണെന്നും നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആണെന്നുള്ള സ്ഥിരീകരണം നേടേണ്ടതുണ്ട്. നാം ദൈവമക്കളാണെന്ന് അറിയുമ്പോൾ തന്നെയും നമ്മുടെ പാപത്തെക്കുറിച്ച് നാം ബോധവാന്മാരാവുന്നു. നമ്മുടെ അഹങ്കാരത്താലും ദുഷ്ടതയാലും നമ്മൾ സ്നേഹവാനായ പിതാവിനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ തൻ്റെ ഏകപുത്രനായ യേശുവിനെ ക്രിസ്തുവായി, അതായത് നമ്മെ വീണ്ടെടുക്കുവാനുള്ള അഭിഷിക്തനായി ഈ ലോകത്തേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പോലെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന
നമ്മുടെ മിശിഹായായി യേശുവിനെ തിരിച്ചറിയാം. അതുപോലെ തന്നെ പത്രോസിനെ പോലെ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനൊരു തടസ്സമായി മാറുന്ന ഒരു സാത്താൻ എന്ന് വിളിക്കപ്പെടാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.